അമ്മ എന്ന പുണ്യം ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം വളരെയേറെയാണ് മാതൃത്വം എന്ന മഹത്വം ഓരോ സ്ത്രീയുടെയും ജന്മസാഫല്യങ്ങളിലൊന്നുമാണ് അമ്മയാകുക എന്ന ദൈവികത സ്ത്രീകൾക്ക് മാത്രമായി ദൈവം കനിഞ്ഞു നൽകിയ വരദാനവുമാണ് ഒരു കുഞ്ഞു മുതൽ നിരവധി കുഞ്ഞുങ്ങൾക്ക് വരെ ജന്മം നൽകിയ അമ്മമാർക്കിടയിൽ അറുപത്തൊമ്പത് കുഞ്ഞിന് ജന്മം നൽകിയ റഷ്യക്കാരിയായ വാസിലിയേവ് ഫിയോഡറിന്റെ കഥ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതാണ് റഷ്യൻ കർഷകനായ ഫിയോഡർ വാസിലിയേവിൻ്റെ കുടുംബം ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചതെങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ചിനും ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഫിയോഡറിന്റെ ഭാര്യ വാസിലിയേവ് ഫിയോഡർ ജന്മം കൊടുത്തത് അറുപത്തിയൊമ്പത് കുട്ടികൾക്കാണ് എന്ന് ലോകം വിളിച്ച ഈ അറിവിനെ ലോകമാദ്യം സംശയാസ്പദമായി കണ്ടു തുടർന്നു നടന്ന അന്വേഷണങ്ങളും ആധുനിക മെഡിക്കൽ തിയറികളുമെല്ലാം വാസിലിയേവിൻ്റെ അറുപത്തി ഒൻപത് കുട്ടികൾക്ക് നൽകിയ ജന്മം വലിയ സാധ്യതകളാണ് മനുഷ്യന് നൽകിയത് നാൽപ്പത് വർഷത്തെ കാലയളവിനുള്ളിൽ അവൾക്ക് ഇരുപത്തിയേഴ് തവണ ഗർഭധാരണമുണ്ടായി പതിനാറ് ഇരട്ട കുട്ടികൾ ഏഴു തവണ മൂന്ന് കുട്ടികൾ വീതം നാല് തവണ നാലു കുട്ടികൾ വീതം ആകെ അറുപത്തിയൊമ്പത് കുട്ടികൾ അതായത് നാപ്പത് വർഷത്തിൽ പതിനെട്ട് വർഷവും വാസിലിയേവ് ഗർഭിണിയായിരുന്നു എന്ന് തന്നെ എഴുപത്തിയാറ് വരെ ജീവിച്ചിരുന്നു ഈ അമ്മ അറുപത്തി കുട്ടികളിൽ രണ്ട് കുട്ടികൾ മാത്രമേ കുട്ടിക്കാലത്ത് തന്നെ മരണപ്പെട്ടിരുന്നുള്ളൂ ബാക്കിയുള്ള അറുപത്തിയേഴ് കുട്ടികളും ആരോഗ്യ ദൃഢഗാത്രരായി തന്നെ വളർന്നു ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഈ അമ്മയുടെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട് റഷ്യൻ കാർഷിക ജീവിത ചുറ്റുപാടിൽ ഈ കുട്ടികളെ വളർത്തിയെടുക്കുവാൻ വാസിലിയേവ് അനുഭവിച്ച ബുദ്ധിമുട്ടുകളെപ്പറ്റി ചരിത്രകാരന്മാർ വളരെ വിശദമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് വാസിലിയേവിന്റെ മരണശേഷം ഭർത്താവായ ഫിയോഡർ വീണ്ടും വിവാഹം കഴിച്ചു രണ്ടാമത്തെ ഭാര്യയ്ക്ക് പതിനെട്ട് കുട്ടികൾക്ക് ജന്മം നൽകുവാനേ സാധിച്ചുള്ളൂ അതായത് എൺപത്തിയേഴ് കുട്ടികളുടെ പിതാവായിരുന്നു ഫിയോഡർ ഈ കാലഘട്ടത്തിലും ഗർഭധാരണത്തിനും അതിനെ തുടർന്നുള്ള പ്രസവ സമയത്തെ കുട്ടികളുടെയും അമ്മമാരുടെയും മരണം വികസിത രാജ്യങ്ങളെപ്പോലും പലപ്പോഴും നിസ്സഹായരാക്കാറുണ്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇന്നും ഇതിനെപ്പറ്റി പഠനം നടത്തിക്കൊണ്ടുമിരിക്കുന്നു അപ്പോഴും വാസുലിയവിന്റെ ഇരുപത്തിയേഴ് ഗർഭധാരണങ്ങളും അറുപത്തൊമ്പത് കുട്ടികൾക്ക് നൽകിയ ജന്മവും ചരിത്രത്തിൽ അത്ഭുതമായി തന്നെ നിലനിൽക്കുന്നു അമ്മ എന്ന സത്യം എന്നും ഭൂമിയിൽ ദൈവത്തിന് തുല്യമായി നിലകൊള്ളട്ടെ